Hi, hello. Muttathemulla ella priyapetta prekshakarkkum MetroStar ilekku swagatham. ഈ നമ്മൾ പറഞ്ഞിട്ടില്ലേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, അത് ഇനി ഓട്ടോ പിടിച്ചാണെങ്കിലും വരുമെന്ന്. അങ്ങനെയാണ് അശോകൻ്റെയും അശ്വതിയുടെയും ജീവിതത്തിലേക്ക് ഇതാ ഓട്ടോ പിടിച്ച് പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അശ്വതിയുടെയും അശോകൻ്റെയും ജീവിതത്തിലേക്ക് പുതിയ വള്ളിക്കേസുകളുമായിട്ട് സുഭാഷിണിയമ്മായി എത്തിയിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റിയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്. സെക്യൂരിറ്റിയുടെ അടുത്ത് ആകെ പ്രശ്നമൊക്കെ ആക്കുകയാണ്. ഇങ്ങനെ പിയൂൺ അശോകൻ എന്ന് പറഞ്ഞ് തന്നെ വരുന്നത്, അവിടെ എല്ലാവരുടെയും മുന്നിൽ കണക്ക് മാഷാണ് അശോകൻ. അങ്ങനെയാണ് അശ്വതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും അമ്മായി അതൊക്കെ പൊളിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നു. അവരുടെ ഒരു കാശായ വസ്ത്രവും അവരുടെ ഒരു പരുങ്ങലും കാര്യങ്ങളൊക്കെ, ഇവർ വരുമ്പോഴേ വലിയൊരു സെറ്റപ്പിലുള്ള വീട്, ചുറ്റുപാടുള്ള വീടുകളാണെങ്കിൽ പോലും ഭയങ്കര റിച്ചാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഇതിന് മാത്രം കാശുണ്ട്, ഇനി ഞങ്ങളറിയാതെ വല്ല ലോട്ടറി അടിച്ചോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അമ്മായി അങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരിങ്ങനെ ആ ഒരു അവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ പിള്ളേരെപ്പിടുത്തക്കാരായിരിക്കും ഈ ഒരു വേഷത്തിലൊക്കെ വന്നതെന്ന് കരുതി അങ്ങനെ പിന്നാലെ വന്ന് ഇവരെ പിടിക്കുകയാണ്. അവിടുത്തെ അപ്പോഴേ വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെയാണ്. പിന്നെ അശ്വതി അശോകനും വന്നിത് ഞങ്ങളുടെ അമ്മായിയാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴേ അശ്വതി പറയുന്നുണ്ട്, മണിമംഗലത്ത് നിന്നാൽ പോരായിരുന്നു, എന്തിനാ ഇങ്ങോട്ട് വന്നേ, അവിടെ അല്ലേ ജ്യോതിയും യമിനേട്ടത്തിയും ഒക്കെ ഉള്ളത്. അപ്പോൾ അവരൊന്നും ഇവരുടെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കില്ല. ഇവിടെ ആകുമ്പം അശ്വതിയെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കാം, അശ്വതിയെ കൊണ്ട് തൻ്റെ തുണി അലക്കിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ തലയണ മന്ത്രത്തിൽ ഫിലോമിന ചേച്ചി ഒരു വരവ് വരുമല്ലോ. കാഞ്ചനയുടെ, അതായത് ഉർവശി ചേച്ചിയുടെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയും വീട്ടിലേക്ക് വരുന്നൊരു സീനുണ്ടല്ലോ, അവിടെ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊരു സീന്, അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവർക്ക് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കിണറും കാര്യങ്ങളൊന്നുമില്ല. കുടിവെള്ളം മിനറൽ വാട്ടർ വാങ്ങുകയാണ്, ക്യാൻ വാങ്ങുകയാണ് ഒക്കെ ചെയ്യുന്നത്. ആ മിനറൽ വാട്ടറിൽ കൊണ്ടുവന്ന മിനറൽ വാട്ടറിൽ അവരെടുത്ത് കുളിച്ചു. ആകെ അപ്പം തന്നെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സെക്രട്ടറിയുമായിട്ടൊന്ന് ഉടക്കിയിട്ടിരിക്കുകയാണ്. ഇനി നാളെ മുതൽ അവിടെയൊക്കെ ഇറങ്ങി എന്തൊക്കെ പറയുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക. സ്ഥിരതാമസമാക്കാനുള്ളൊരു പ്ലാനൊക്കെയാണ്. അശ്വതിയുടെ മനസ്സമാധാനം ആകെ പോയിരിക്കുകയാണ്. അശോകൻ്റെയും ഇവരെങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് അറിയാത്തൊരവസ്ഥയിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ അശ്വതി ഇപ്പോഴും അപ്പുറത്തെ വീട്ടിലേക്കുള്ള ഒരു ഒളിഞ്ഞു നോട്ടം കാര്യങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അശോകൻ അതിനെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതും പറയുന്നുണ്ട്. അശോക് ഇന്ന് മെസ്സേജ് ഒരു മെസ്സേജ് കൂടെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോരുത്തരും ജീവിക്കുന്നത് അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ആ സാഹചര്യങ്ങളിൽ എന്താണോ നമുക്ക് ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തെ നോക്കി അസൂയപ്പെട്ടും, അല്ലെങ്കിൽ അയ്യോ അവർക്കെല്ലാം ഉണ്ട് എനിക്കൊന്നും ഇല്ല എന്നോർത്ത് ഇങ്ങനെ ആകുമ്പോൾ, നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഉണ്ടാവും നമുക്ക് ദൈവം തന്നിട്ടുള്ള, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകളുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് തുറന്നു നോക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല എന്നുള്ളൊരു മെസ്സേജ് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്പുറത്തെ ഇന്ദുവിനെയും ഹസ്ബൻഡിനെയും ഒക്കെ കണ്ടാണ് അശ്വതി അസൂയപ്പെടുന്നത്. അവരുടെ ഒരു ലൈഫ് കണ്ടോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും നമുക്കിങ്ങനെ ഒരു സന്തോഷവും കാര്യങ്ങളും നമ്മുടേതായ ഒരു പ്രൈവസി ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും അശോകൻ പറയുന്നുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, അവർക്കൊരു കുട്ടിയില്ല, പക്ഷേ ഈശ്വരൻ നമുക്കൊരു കുട്ടിയെ തന്നിട്ടുണ്ട്, നീ അതൊക്കെ ഓർത്ത് സന്തോഷിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കുന്നതിലല്ല, നമുക്ക് നമ്മളായിരിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ആർക്കു വേണ്ടിയും അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടിട്ട് അയ്യോ അവരുടെ പോലത്തെ ജീവിതം എനിക്ക്, അങ്ങനെയല്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ അറ്റ് ദ പ്രസൻറ്റ് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളുടെ ആ ഒരു മൊമെൻറ്റ് അത് പിന്നീട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റ് എന്താണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനും നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാവും. നമ്മളത് കണ്ടെത്തുന്നില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങൾക്കിടയിലും നമ്മളെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സമാധാനത്തിനുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മൾ കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, കാശുള്ളവർ കാശുള്ളതിൻ്റെതായ രീതിയിൽ ജീവിക്കും, പാവപ്പെട്ടവർ പാവപ്പെട്ടവരുടേതായ രീതിയിൽ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തും, അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കതില്ല, എനിക്കിതില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആവില്ല, നമ്മൾ നമ്മുടെ മനസ്സമാധാനം പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും അശ്വതിയുടെ പ്രശ്നങ്ങൾ അശ്വതി തന്നെ തീർത്തേ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സുഭാഷിണി അമ്മായിയാണ്. അമ്മായി അവിടെ നിന്ന് വിടാതെ ഇതാകെ പ്രശ്നമാകുമെന്നാണ് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ അമ്മായിക്ക് അറിയാൻ കൂടി ഉണ്ട്. അതായത് ഇവരുടെ കയ്യിൽ കാശ് എങ്ങനെയാണ്, ഈ ഇത്ര ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാൻ വെമ്പലോടെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുമ്പോൾ അശോകനെ അശ്വതി ആ കോളനിയിൽ ഉള്ളവരുടെ ഇടയിൽ തന്നെ നാറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകും. കോളനിക്കാരുമായിട്ട് തന്നെ വലിയ അടിയും വഴക്കിലേക്കും ഒക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ രംഗങ്ങളൊക്കെ ആയിരിക്കും ഇനി കുറച്ച് രസകരമാണ്. എന്തായാലും ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം. നാളെ കാണാം, അതുവരെ.